ബിസ്മില്ലാഹിർ റഹ്മാൻ ഇറഹീം അലഹമ്മുലിറുബുൽ ആലമീൻ തുസ്സലാ മുഅല റസൂലില്ലാ അമ്മ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായം സൂറത്തു നംല് അഥവാ ഉറുമ്പ് എന്ന് പറയുന്ന അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നത്

അവരുടെ അടുക്കലേക്ക് മടങ്ങുക അവർക്ക് നേരിടാൻ കഴിവില്ലാത്ത സൈന്യങ്ങളുമായിക്കൊണ്ട് നാം അവരുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും അവരിൽ ആ നാട്ടിൽ നിന്ന് അവരെ നിന്ദന്മാരായിക്കൊണ്ട് നിസ്സാരന്മാരായിക്കൊണ്ട് പുറത്താക്കുക തന്നെ ചെയ്യും അതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് എർജ നീ മടങ്ങുക എന്നാണ് പറഞ്ഞാൽ നീ മടങ്ങുക നീ മടങ്ങൂ കൽപ്പനയാണ് അപ്പോൾ ഇതാരോടാണ് മടങ്ങാൻ വേണ്ടി പറയുന്നത് സഭ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന രാജ്ഞിയായിട്ടുള്ള ബൽഖീസ് സുലൈമാൻ നബി അലൈ ഇസ്സലാമയുടെ അടുക്കലേക്ക് സമ്മാനവുമായിട്ട് അയച്ചിട്ടുള്ള ദൂതൻ ആ ദൂതനോടാണ് പറയുന്നത് നീ നിന്നെ അയച്ചവരുടെ അടുക്കലേക്ക് തന്നെ മടങ്ങുക എന്നിട്ടോ ആ രാജ്യത്തേക്ക് നാം സൈന്യങ്ങളെയുമായി കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നും അത എന്ന് പറഞ്ഞാൽ എത്തി എത്തി എത്തുന്നു വരുന്നു ഇത്തിയാൻ എത്തൽ വരൽന്നൊക്കെ അർത്ഥം ജുനൂദ് ജുന്ദ് സൈന്യം ജുനൂദ് സൈന്യങ്ങൾ ലാ ലഹും എന്ന് പറഞ്ഞാൽ നേരിടാൻ കഴിവില്ലാത്ത എന്നർത്ഥം ലഹും അവർക്ക് അപ്പോൾ അവർക്ക് നേരിടാൻ അവർക്ക് അഭിമുഖീകരിക്കുവാൻ അവർക്ക് തിരിച്ചടിക്കാൻ സാധ്യമാകാത്ത ആ വിധത്തിലുള്ള സൈന്യങ്ങളുമായി കൊണ്ട് അവരുടെ അടുക്കൽ വരും എന്നുള്ളതാണ് അപ്പോൾ ബൽക്കീസ് എന്ന് പറയുന്ന രാജ്ഞി സുലൈമാൻബി അലൈ ഇസ്സലാം സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹം പ്രവാചകനാണെന്നോ ഒന്നും ആ രാജ്ഞിക്കതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അവരുടെ അടുക്കിലേക്ക് സമ്മാനങ്ങളുമായി കൊണ്ട് അയച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അപ്പോൾ മഹാനായിട്ടുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാം നൽകുന്ന മറുപടിയാണിത് ഈ മറുപടിയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് തനിക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചിട്ടുള്ള ആ ഭരണകർത്താവ് ഒരുപക്ഷെ തങ്ങളുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സമ്മാനം കൊടുത്തയച്ചത് എന്നുള്ള ഒരു ചിന്ത സുലൈമാ നബി അലൈഹി ഇസ്ലാമക്കുണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരുടെ അടുക്കൽ അവർക്ക് നേരിടാൻ കഴി കഴിവില്ലാത്ത അവർക്ക് തിരിച്ചടിക്കാൻ സാധ്യമാകാത്ത സൈന്യങ്ങളുമായിക്കൊണ്ട് നാം അവിടെ വരും അവരുടെ അടുക്കൽ ചൊല്ലും എന്നിട്ടോ ആ നാട്ടിൽ നിന്ന് സഭ എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്ന് അവരെ നിസ്സാരന്മാരായിക്കൊണ്ട് നിന്ദന്മാരായിക്കൊണ്ട് നാം പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്നിട്ട് അടുത്ത വചനം മുസ്ലിമീൻ അദ്ദേഹം പറഞ്ഞു ഹേ പ്രധാനികളെ ഉ എന്ന് പറഞ്ഞാൽ ആ സഭയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാ ഹേ പ്രധാനികളെ അവളുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക അതാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു അർഷ് സിംഹാസനം കബല അയ്യ തൂനീ മുസ്ലിമീം അവർ എൻ്റെ അടുക്കൽ മുസ്ലിങ്ങളായിക്കൊണ്ട് വരുന്നതിന് മുമ്പായിക്കൊണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താ പറഞ്ഞത് മുപ്പത്തിയേഴാം സൂക്തത്തിലെ അവർക്ക് പ്രതിരോധിക്കാൻ സാധ്യമാകാത്ത വണ്ണം സൈന്യങ്ങളുമായി കൊണ്ട് നാം ചെല്ലുന്ന അതായത് ഒരു മുസ്ലിം ഭരണകർത്താവ് തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിനുത്തിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അതിന് നല്ല സൈന്യങ്ങളും വിവിധ രൂപത്തിലുള്ള കഴിവുകൾ ആർജിച്ചിട്ടുള്ള പോരാട്ട വീര്യമുള്ള സൈന്യം ഉണ്ടാകണം എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ ഒരു കാര്യം മഹാനായിട്ടുള്ള സുലൈമാൻ നബി അലൈ ഇസ്ലാം ആ സഭയിലുള്ള ആളുകളോട് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചോദിക്കുക ആരാണ് കൊണ്ടുവരിക എന്ന് മാത്രമല്ല അവർ എൻ്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തൻ്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരും എന്ന് പ്രവാചകനായിട്ടുള്ള സുലൈമാ നബി അലൈ ഇസ്ലാമക്ക് അറിവ് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവർ വരും വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങളായി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആരാണ് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ അതെന്താണ് ആ രാജ്യത്തെ സഭ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്ഞി തൻ്റെ അടുക്കൽ വരുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ആ സിംഹാസനം സുലൈമാൻ നബിയുടെ അടുക്കൽ കാണുമ്പോൾ അതൊരു അത്ഭുതം എന്ന് മാത്രമല്ല ഒരു മുജിസത്തായിക്കൊണ്ട് മാറും ആ മുഅ്ജിസത്ത് അവൾ കാണുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഒരിക്കൽ കൂടെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ അവർ പ്രവാചകനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത അത് നമ്മൾ അറിയേണ്ടതുണ്ട് അതെന്താ സമ്മാനം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സമ്മാനം സ്വീകരിച്ചാൽ അദ്ദേഹം രാജാവ് മാത്രമാണെന്നും സമ്മാനം സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനാണ് പ്രവാചകൻ കൂടിയാണ് എന്നും അവർക്ക് ആദ്യമേ മനസ്സിലായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്നദ്ദേഹം സമ്മാനം സ്വീകരിച്ചില്ല അപ്പോൾ പ്രവാചകനാണെന്ന് രണ്ടാമതായിട്ട് മുസ്ലിങ്ങളായി തൻ്റെ അടുക്കൽ വരും ആ അപ്പോൾ ആ വരുന്നതിന് മുമ്പ് തന്നെ സിംഹാസനം ബൽക്കീസുരാജ്ഞിയുടെ സിംഹാസനം തൻ്റെ അടുക്കൽ ഉണ്ടാകുക എന്നുള്ള അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന മോർജിതത്ത് അത് ആ രാജ്ഞി കാണുകയാണ് കാണാൻ ഇടവരുത്തുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്ലാം തൻ്റെ സഭയിലുള്ള ആളുകളെ വെല്ലുവിളിക്കുകയാണ് കാരണം എന്താ അതൊരത്ഭുതകൃത്യമാണ് എത്രയോ ദൂരത്തുള്ള എത്രയോ ദൂരം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം ഒക്കെ സമയം വേണം എന്നുള്ളതാണ് തഫ്സീറുകളിൽ എഴുതിയിട്ടുള്ളത് തഫ്സീറുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യമനിൽ നിന്ന് ഷാമിലേക്ക് രണ്ട് മാസത്തെ വഴി ദൂരമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ അത്രയും ദീർഘനാൾ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ടുവരാൻ മാത്രം കഴിയുന്ന ആ സിംഹാസനം വളരെ പെട്ടെന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ അത് വലിയൊരു ദൃഷ്ടാന്തമാണ് അത് ആരാണ് കൊണ്ടുവരിക എന്നാണ് ആര് കൊണ്ടുവന്നാലും അവർക്കാണ് കൊണ്ടുവരുന്നയാൾക്കാണ് അതിൻ്റെ ശ്രേഷ്ഠത ഉണ്ടാവുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ആരാണ് കൊണ്ടുവന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നാൽപ്പതാമത്തെ സൂക്തത്തിൽ പക്ഷേ ഈ തൊട്ടടുത്ത വചനം മുപ്പത്തി ഒൻപതാമത്തെ സൂക്തം കൂടെ മനസ്സിലാക്കുക പറഞ്ഞു ആരാണ് ഐഫിത്ത് എന്ന് പറഞ്ഞാൽ മിനൽ ജിന്നി ജിന്നിൽപ്പെട്ടയാളാകുന്നു ജിന്ന് വർഗത്തിൽപ്പെട്ടയാളാണ് ഐഫ്രീത്ത് എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള ഇമാ മുജാഹിദി അള്ളാഹു പറഞ്ഞു ഐ ജിന്നി ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മല്ലൻ ജിന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഐ ജിന്നിയുൻ കവിയുൻ വളരെ ശക്തനായിട്ടുള്ള ഒരു ജിന്നാണ് എന്നുള്ളതാണ് അപ്പോൾ ഇഫ്രീത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഊക്കൻ മല്ലൻ ദുഷ്ടൻ പോക്കിരി ദുസ്സാമർത്ഥ്യക്കാരൻ എന്നുള്ള പല മലയാള അർത്ഥങ്ങളും അതിനുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ആ ഇഫ്രീത്താണ് പറയുന്നത് കപില് അൻ തകൂമിമ്മ കാമിക്ക നിൻ്റെ സ്ഥാനത്ത് നിന്ന് നീ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അതായത് സുലൈമാ നബി അലി ഇസ്ലാം അവിടെ ഇരിക്കാൻ ആ ഇരുത്തം എപ്പോഴാണ് എഴുന്നേൽക്കുക തഫ്സീറിൽ കാണാം ഐ മീൻ മജ്ലി വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് വിധി നടത്താൻ വേണ്ടി ഇരിക്കുന്ന സഭയുണ്ടല്ലോ വഹുവമിന് സുബയിലുഹർ അത് പ്രഭാതം മുതൽ മധ്യാ വരെയാണ് ആ സമയത്തിന് മുമ്പായിക്കൊണ്ട് ഞാൻ കൊണ്ടുവരാം എന്നാണ് അതാണ് നീ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അങ്ങ് ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവരാമെന്നാ എന്നിട്ട് അലൈഹി തീർച്ചയായും ഞാൻ അതിന് ല കവിയുൻ ശക്തൻ തന്നെ അമീൻ വിശ്വസ്തനായിട്ടുള്ള അപ്പോൾ വിശ്വസ്തനും കഴിവുള്ളവനും തന്നെയാണ് എന്നാണ് ഇഫ്രീത്ത് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ജിന്നുകളെന്ന് പറയുന്നത് പലരും ധരിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള സംഗതികൾ ദൂരെ ദിക്കിൽ നിന്ന് കൊണ്ടുവരാനുള്ള കഴിവവർക്കുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെ കഴിവില്ല മറിച്ച് ഇത് അള്ളാഹു സുലൈമാൻ നബിയുടെ ആ സൈന്യത്തിൽപ്പെട്ട ഈ ജിന്നിനെ ഈ ഫിരീത്തിന് പ്രത്യേകമായിട്ട് നൽകുന്ന ഒന്നാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അത് സുലൈമാൻ നബി അലൈഹിസ്ലാമക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അതല്ലാതെ ഇഷ്ടം പോലെ ഏത് ജന്യനും എന്തും ചെയ്യാം എന്നുള്ള ആ രൂപത്തിലുള്ളൊരു കഴിവ് അവർക്കില്ല എന്ന് മനസ്സിലാക്കുക അതിനൊന്നും തെളിവ് പ്രമാണങ്ങളിലില്ല വിശുദ്ധ ഖുർആാനിലും സഹിയായ തിരുസുന്നത്തിലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം അപ്പോൾ ഇഫ്രീത്ത് സുലൈമാൻ നബിയുടെ വെല്ലുവിളി ഇഫ്രീത്തിൻ്റെ മറുപടി അടുത്ത വചനം قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم വിജ്ഞാനമുള്ള വേദഗ്രന്ഥത്തിൽ നിന്ന് വിജ്ഞാനമുള്ളയാൾ പറഞ്ഞു ഞാൻ അങ്ങയുടെ കണ്ണ് മുമ്പായി മുമ്പായിക്കൊണ്ടത് കൊണ്ടുവരാം അങ്ങനെ തൻ്റെ അടുക്കൽ അത് സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ നന്ദി ചെയ്യുമോ അതല്ല നന്ദി കേട് ചെയ്യുമോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി ആര് നന്ദി കാണിക്കുന്നുവോ അവൻ തനിക്ക് വേണ്ടി തന്നെയാണ് നന്ദി പ്രകടിപ്പിക്കുന്നത് ആര് നന്ദി കേട് കാണിക്കുന്നുവോ നിശ്ചയം എൻ്റെ രക്ഷിതാവ് സ്വാശ്രയനും ഔദാര്യവാനുമാകുന്നു അതാണ് നാൽപ്പതാമത്തായത്തിൻ്റെ അർത്ഥം അപ്പോൾ കാലല്ലതിയ എന്ത ഹോ അൽ മുമ്മിൽ അൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് വിജ്ഞാനമുള്ളവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില തഫ്സീറുകളിലൊക്കെ കാണുന്നത് ആസിഫ് ആസിഫുബിന് ബർഹിയ എന്നുള്ള ഒരാളാണ് അദ്ദേഹം സത്യസന്ധനും അതുപോലെ തന്നെ ഇസ്മുൽ ആളം അള്ളാഹുവിൻ്റെ അത്യുന്നതമായ നാമങ്ങൾ അറിവുള്ള ആളായിരുന്നു എന്നും പറയുന്നു അതുപോലെ ചില ആളുകൾ പറയുന്നത് ഹലിർ അലി ഇസ്സലാമാണ് എന്ന് പറയുന്നു പക്ഷേ ആ അഭിപ്രായം വളരെയധികം തെറ്റാണ് എന്ന് ഹിസ്ര എഴുന്നൂറ്റി എഴുപത്തി നാലിൽ വഫാത്ത് ഇമാം ഇമാമിബിൻ ഖദീർ റമഹുല്ല തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലിമിൽ രേഖപ്പെടുത്തുന്നു അബ്ദുല്ലാഹിബിൻ ലഹിയു അൽ ഖലിർ അതായത് അബ്ദുല്ലാഹിബിൻ ലഹിയ പറയുന്നു അത് ഹലിർ അലി ഇസ്സലാമാണ് പിന്നെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പായിട്ട് അറിഷ് കൊണ്ടുവരും എന്ന് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് വഹ്വ ഖരീബുൻ ജിദ്ദൻ അത് അങ്ങേറ്റം അപരിചിതമായിട്ടുള്ളൊരു അഭിപ്രായമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് പിന്നെ ആരാണ് ഇവിടെ ആ സമൂഹത്തിൽ ഏറ്റവും അറിവുള്ള ആളാര അത് സുലൈമാ നബി അലൈ ഇസ്സലാമാകുന്നു അതുകൊണ്ടാണ് ഇമാം അബൂബക്കർ അൽ ജസാഇരിയുടെ ഐസറുത്തഫാസീറിൽ ഉത്തഫാസിൽ കലാമിൽ അലിയിൽ കബീർ എന്ന് പറയുന്ന തഫ്സീറിൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് അറിവുള്ളയാൾ എന്നുള്ളത് കൊണ്ട് ഐ സുലൈമാനു അലഹിസ്ലാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരാ സുലൈമാൻ നബി അലിസ്സലാം തന്നെയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹമാണ് പറയുന്നത് അതായത് ഈ നാൽപ്പതാമത്തെ വചനത്തിലുണ്ടല്ലോ നിൻ്റെ നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ കണ്ണിമെട്ടുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരും എന്ന് പറയുന്നത് അതാരോടാ ഇഫ്രീത്തിനോടാണ് പറയുന്നത് സഭയിൽ നിന്ന് സഭയോട് ചോദിച്ചപ്പോൾ ഇഫ്രീത്താണ് പറഞ്ഞത് ഞാൻ കൊണ്ടുവരാം ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പെന്ന് അപ്പോൾ ഇഫ്രീത്തിനോട് പറയാൻ അത് പോരാ ഞാൻ നിൻ്റെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് സുലൈമാൻ നബി അലൈ ഇസ്ലാം പറയുകയാണ് അങ്ങനെ അത് തൻ്റെ അടുക്കൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ് അപ്പോൾ സുലൈമാൻ നബി അലൈ ഇസ്സലാമക്ക് അള്ളാഹുസ്ബഹാന ഹു നൽകിയിട്ടുള്ള ഒരു മോജിതത്താണ് സത്യത്തിൽ ഈ രണ്ട് മാസം ദീർഘമായി സഞ്ചരിച്ച് കൊണ്ടുവരാൻ മാത്രം കഴിയുന്ന ആ അർഷ് അത് യമനിൽ നിന്ന് ഷാമിലേക്ക് കൊണ്ടുവരികൻ കണ്ണ് മെട്ടുന്നതിന് മുമ്പ് അതെങ്ങനെയാ അത് അള്ളാഹുത്താല ചെയ്തു കൊടുത്ത ഒരു മോജിതത്താണ് അള്ളാഹു താല മോജിതത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് പ്രവാചകനിലൂടെ സംഭവിക്കുന്നതാണ് അത് അള്ളാഹുവിൻ്റെ കഴിവാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അപ്പോ എന്നിട്ട് പറയുകയാണ് തൻ്റെ അടുക്കൽ അത് സ്ഥിതി ചെയ്യുന്നതായി അദ്ദേഹം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി കണ്ടപ്പോൾ റബ്ബി ഇതെൻ്റെ രക്ഷിതാവിൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ് കണ്ടോ അദ്ദേഹം അപ്പോൾ അഹങ്കരിക്കല്ലേ ചെയ്തത് റബ്ബിനെക്കുറിച്ച് ഓർക്കാണ് ചെയ്തത് വലിയ അനുഗ്രഹം കണ്ടപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാണ് ചെയ്തത് ഞാൻ നന്ദി ചെയ്യുമോ നന്ദി കേട് കാണിക്കുമോ എന്ന് റബ്ബ് എന്നെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് അറിയുക എന്ന് മാത്രമല്ല ഇവിടെ എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ് ഈ ഞായത്തിൽ പറയുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സുലൈമാ നബി അലൈഹിസ്ലാം തന്നെയാണിത് കൊണ്ടുവന്നത് എന്ന് എന്നിട്ട് പറയാ അപ്പോൾ നമുക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയാലും നമ്മുടെ ഒരു ചിന്ത എന്ത് വേണം ഈ അനുഗ്രഹം എനിക്ക് കിട്ടിയത് എൻ്റെ പോക്കറ്റിലുള്ള പണം ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഞാൻ കിട്ടിയിട്ടുള്ള വാച്ച് അല്ലെങ്കിൽ അനുഗ്രഹമാകട്ടെ അതൊക്കെ ഞാൻ അതിനുവേണ്ടി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം ആ വിശുദ്ധ ഖുർആാൻ ഒട്ടേറെ വചനങ്ങളത് പറയുന്നുണ്ട് അതായത് പ്രിയമുള്ളവരെ സൂറത്ത് ഫുസ്ലത്ത് നാൽപ്പത്തിയാറിൽ കാണാം മൻ അമില സ്വാലിഹൻ ഫലി നഫ്സി ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അത് സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് വമൻ അസ അഫ അലിഹ ആര് തിന്മ ചെയ്യുന്നുവോ അത് അവന് എതിരായി കൊണ്ട് തന്നെയാണ് അതാണ് ഈ വചനത്തിൽ പറയുന്നത് വമൻ ഷക്കർഫ ഇന്നമായ ഇഷ്കുറു നഫ്സി ആര് നന്ദി ചെയ്യുന്നുവോ അത് സ്വന്തത്തിന് വേണ്ടി മാത്രമാകുന്നു വമൻ ഖഫർ ആര് നന്ദി കേടു കാണിക്കുന്നുവോ ആ നന്ദി കേടു കൊണ്ട് ഒരു പ്രശ്നമില്ല അള്ളാഹു എന്താണ് എൻ്റെ റബ്ബ് സ്വാശ്രയനും ഔദാരിവാനുമാകുന്നു നന്ദി കേട് അത് സ്വന്തത്തിനെതിരായിരിക്കും എന്ന് മാത്രം സുറത്തുറൂം നാൽപ്പത്തിനാലിൽ പറയേണ്ടായി വമൻ ആമില സ്വാലിഹൻ ആര് സൽകർമ്മം ചെയ്യുന്നുവോ ഫലി അംഫുസീം ഫുസീമദ് അവരുടെ നെഫ്സുകൾക്കാണ് അപ്പോൾ ഇനി നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ ഇൻ വമൻ ഫിൽ അർളി നിങ്ങളും ഭൂമിയിലുള്ളവരെല്ലാം നന്ദി കേട് കാണിച്ചാലും അള്ളാഹ്ക്കൊരു ഹമീദ് അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാകുന്നു സൂറത്ത് ഇബ്രാഹിം എട്ടിലെ അപ്പോൾ നമുക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയാലും നന്ദി കാണിക്കൽ അത് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക സഹേഹ മുസ്ലിമില് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം നമ്പർ വചനത്തിൽ കാണാം സഹോദരങ്ങളെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിന്നുക ജിന്നുകളും ആദ്യത്തെ ആളുകളും പിന്നീട് വന്നവരും സകല മനുഷ്യരും എല്ലാവരും ഏറ്റവും നല്ല പരമഭക്തനായ ഒരാളുടെ രൂപത്തിൽ ആയി മാറിയെന്ന് വിചാരിക്കുക അത് അല്ലാഹുവിൻ്റെ ആധിപത്യത്തിലൊന്നും വർദ്ധിപ്പിക്കുകയില്ല ഇനി എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും ആദ്യത്തെ ആളുകളും പിന്നീട് വന്നവരുമൊക്കെ ഏറ്റവും ദുഷ്ടനായ ആളുടെ രൂപത്തിലായി എന്ന് വിചാരിക്കുക ഒറ്റയാളും നല്ല ആളില്ല എന്ന് സങ്കല്പിക്കുക അത് അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും കുറക്കുകയില്ല അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്നും ഒന്നും കുറക്കുകയില്ല അതുകൊണ്ട് ആര് നന്മ ചെയ്തോ അവൻ അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ വമൻ ഭജത കൈറതാലിക ഫലായ മൂ എലൂമൻ ഇല്ല നഫ്സ ആര് നന്ദി കേട് അല്ലെങ്കിൽ നന്ദിയല്ലാത്തതാർ പ്രവർത്തിച്ചുവോ അവൻ സ്വന്തത്തെ തന്നെ ആക്ഷേപിക്കട്ടെ എന്നുള്ളതാണ് സഹോദരങ്ങളെ നന്ദി കാണിക്കുക നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക അതാണ് വേണ്ടത് വിശുദ്ധ ഖുർആാൻ ഒട്ടേറെ മഹത്തായ പാഠങ്ങളാണ് ഈ സൂക്തങ്ങളിലൂടെ നൽകുന്നത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു അല്ലാ വസ്ലം അല നബീന മുഹമ്മദ് അലഹമദില്ലാറബുല്ലമീൻ